ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രാവൽ ആൻഡ് രാജ് ഞാൻ ചെയ്യുന്ന വീഡിയോ വൈപ്പിൻ സീഷോറിനെ പറ്റിയാണ് വൈപ്പിനിലോട്ട് നമ്മൾക്ക് എറണാകുളത്ത് എറണാകുളത്തുനിന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ ബ്രിഡ്ജായി അതല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിന്ന് ജംഗാറുണ്ട് അതല്ലെങ്കിൽ നോർത്ത് പറൂർ വഴി വരാം അപ്പോൾ വായ്പിനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പിൻ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഭയങ്കര വലിയ വെള്ളപ്പൊക്കത്തിലാണ് വൈപ്പിൻ തന്നെ എങ്കിലും ഇതൊരു പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കണ്ടുപിടിക്കുന്നവരെ ഇവിടെ കുറച്ച് മീൻ പിടിക്കുന്ന സമൂഹം മാത്രമേ ജീവിച്ചിരത്തുള്ളൂ ഇന്ന് രണ്ട് രണ്ടര ലക്ഷം പേരവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ വൈപ്പിനും നമ്മൾ ജങ്കാർ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ഒരു അൻപത് മീറ്റർ പോകുമ്പോഴേക്കും കാർ പാർക്ക് ചെയ്യാവുന്ന സൗകര്യമുണ്ട് കാറിന് രൂപയാണ് ബൈക്കും പാർക്ക് ചെയ്യാം നേരെ മുമ്പിൽ കപ്പൽ ചാലാണ് അവിടുന്ന് വലത്തോഷത്തോട്ട് പോകുന്ന വാക്ക് വേ ഉണ്ട് സ്ലാബെല്ലാം ഇട്ടത് അപ്പോൾ ഇത് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർവശത്ത് ഫോട്ട് കൊച്ചി കാണാം വലത്തെ വശത്ത് നിരനിരയായിട്ട് ചൈനീസ് നെറ്റുകൾ ചീന ഒരുപാട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കൂടുതലും വൈകുന്നേര സമയത്ത് അവർക്ക് കിട്ടുന്ന ക്യാച്ച് കുറവായതുകൊണ്ട് അവർ വലിക്കുന്നില്ല അപ്പോൾ ചെറിയൊരു പാലം ഇട്ടിട്ടാണ് ഇവരിൽ നടന്നു പോകുന്നത് കാരണം ഈ നെറ്റ് കൂടുതൽ ഒരു കടലിലോട്ട് ഇറക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ടെൻറ്റ് ഉണ്ടാവും ആ ടെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിശ്രമിക്കാനും മീൻ പിടിക്കുന്ന മീൻ സൂക്ഷിക്കാനും ഐസ് ബോക്സും എല്ലാത്തിനു വേണ്ടിയാണ് ടെൻ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഓരോ ചൈനീസ് നെറ്റും തമ്മിൽ കൃത്യമായിട്ടുള്ള അകലവർ പാലിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഫോട്ട് കോച്ചി വെച്ച് നോക്കുമ്പോൾ വളരെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ് ഒരു ഫാമിലിക്ക് നല്ലൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ഫോട്ടോസും പിന്നെ ചില ആൾക്കാരവിടെ വന്ന് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന് കഴിക്കാറുണ്ട് കുട്ടികൾക്ക് ചെറിയൊരു പാർക്കുണ്ട് പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അതോറിറ്റീസിൻ്റെ ശ്രദ്ധ കുറവ് കാരണം അത് കാട് പിടിച്ച് കിടക്കുകയാണ് ശരിക്കും ഇതൊക്കെ നീറ്റാക്കി ഇടുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ വരും ഇവിടെ ചെറിയൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല രണ്ടറി ഫലം ഇട്ട് കഴിഞ്ഞാൽ അത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇപ്പോൾ പാർക്കിംഗ് ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ ഇപ്പോൾ ഹൈക്കോട്ടിൽ നിന്ന് വാട്ടർ മെട്രോ ആദ്യം വൈപ്പിലോട്ട് തുടങ്ങി ഇപ്പോൾ ഫോർട്ട് കൊച്ചിന്ന് തുടങ്ങി അപ്പോൾ ആ വാട്ടർ മെട്രോ നമ്മൾ കാണുന്നത് ഈ കാണുന്ന കപ്പൽ ചാലാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലോട്ടും അതേപോലെ തന്നെ വല്ലാർവാടം പുതിയ പോർട്ടിലോട്ട് കപ്പൽ വരുന്ന ഈ ചാനൽ കൂടിയാണ് അപ്പോൾ അത് ക്രൂസ് ചെയ്താണ് വാട്ടർ മെട്രോ വരുന്നത് ഇവിടെ ഇരുന്ന് നമുക്ക് നോക്കിയാൽ ഫോർട്ട് കൊച്ചി ബീച്ചും അതേപോലെ തന്നെ അവിടെയുള്ള പാർക്കെല്ലാം കാണാൻ പറ്റും അപ്പോൾ വളരെ നമുക്ക് സൈലൻ്റ് തന്നെ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത് പ്രശസ്തമായിട്ടുള്ള ആസ്പിൻ വാൾഡ് ആണ് ഫോർട്ട് കൊച്ചിയിൽ കാണുന്നത് പിന്നെ വൈപ്പിൽ ശരിക്കും പറഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നിട്ടാണ് അവിടെ ക്രിസ്ത്യൻ വിശ്വാസം കൊണ്ടുവരികയും അവിടെ ആ ഒരു ദ്വീപിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാരണം അവരാണ് അപ്പം ഈ കടലിനെ അഭിമുഖമായിട്ടൊരു പഴയൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് കാണണം ഇവിടെ വല വലിക്കുന്ന സമയത്ത് വൈകുന്നേരമല്ല നല്ല തിരക്കാർക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് വാങ്ങാൻ കിട്ടും പൈസ ഇത്തിരി കുറവാണ് ഇവർ പറയുന്ന വലക്കല മീനെന്നാണ് പറയുന്നത് കണമ്പും തിരുതയും അങ്ങനത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ കിട്ടും ഇതാണ് ഈ പറഞ്ഞ പള്ളി പുരാതനമായ പള്ളിയാണ് വർഷങ്ങൾ സെഞ്ചുറീസ് ഓൾഡാണ് പക്ഷെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിൽ ലോണും എല്ലാം ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ പള്ളിയും ഇതിന് ഒരുപാട് ചരിത്രമുള്ള പള്ളിയാണ് ഇതും വരുന്ന വന്ന് കാണുക അപ്പോൾ ഇത് ഇവിടെ വരാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാം ഇവിടെ വന്ന് കാണാം ഓക്കെ താങ്ക് ബൈ